അവസാനത്തെ കച്ചിത്തുരുമ്പം നഷ്ടപ്പെട്ട് ദിലീപ്. ദിലീപിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു വിചാരണ കോടതി ജഡ്ജിയുടെ നിലപാട്. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് നിരന്തരമായി ദിലീപിന് അനുകൂലമായി നിലപാടുകൾ എടുത്തു. എല്ലാ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റായിട്ടാണ് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് വയ്ക്കൊണ്ടിരുന്നത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള വാദം കേട്ടപ്പോൾ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് ജാമ്യം റദ്ദാക്കേണ്ട കാര്യമില്ല എന്ന ഉത്തരവിട്ടു. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ വിചാരണ കോടതിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് ദിലീപ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മാത്രമല്ല വിചാരണ കോടതി ജഡ്ജി മാറുന്നു. വിചാരണ കോടതി ജഡ്ജി മാറുന്നതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇതോടുകൂടി പുതിയ ജഡ്ജി വരും. പുതിയ ജഡ്ജി എന്ത് തീരുമാനം എടുക്കും എന്നത് ആർക്കും അറിയില്ല. കാരണം ഇത്രയേറെ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്, ജനങ്ങൾ ഏറ്റെടുത്ത കേസാണ്, ജനങ്ങൾ അതിജീവിതയെ ഏറ്റെടുത്തിരിക്കുന്നു. ദിലീപിന് വേണ്ടി അവിടെയും ഇവിടെയും കുറച്ച് വൈതാളികന്മാർ വന്നിരിക്കുന്നതല്ലാതെ ബാക്കിയെല്ലാം അതിജീവിതയ്ക്ക് ഒപ്പമാണ്. സിനിമാ ലോകം പോലും ദിലീപിനെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം പ്രമാദമായ ഒരു കേസിൽ പുതിയ ജഡ്ജി വരുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ വിധികൾ പറയുകയുള്ളൂ, വളരെ സൂക്ഷിച്ചു മാത്രമേ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. വിചാരണ കോടതി ജഡ്ജിയിൽ നിന്ന് ദിലീപിന് കിട്ടിയ ആനുകൂല്യം പുതിയ ജഡ്ജിയിൽ നിന്ന് കിട്ടണമെന്നില്ല. കാരണം വളരെയേറെ പ്രമാദമായ കേസാണ്, കേരളം ഉറ്റുനോക്കിയ കേസാണ്. കേരളം ഉറ്റുനോക്കുന്ന ഈ കേസിൽ ഏതൊരു വിധിയും വളരെ കോളിളക്കം ഉണ്ടാക്കും. അതിജീവിതയ്ക്ക് വേണ്ടി ജനരോഷം ഇരമ്പി, അതിജീവിതയ്ക്ക് വേണ്ടി ജനരോഷം ശക്തമായിരുന്നു. ജനങ്ങൾ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെ പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശിക്കുന്ന അവസ്ഥ വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞ് ജനങ്ങൾ വിമർശിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന ഗതികേടിലേക്ക് വിചാരണ കോടതി ജഡ്ജി സഞ്ചരിച്ചു. എന്തായാലും ഇനി വിചാരണ കോടതി ജഡ്ജിയുടെ ആനുകൂല്യം ദിലീപിന് ഇല്ല. മാത്രമല്ല ക്രൈംബ്രാഞ്ച് ജാമ്യം റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതിജീവിതയാകട്ടെ ശക്തമായ നീക്കം നടത്തുന്നു. ഓർഡർ അനുസരിച്ച് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് മാറുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് പോലും വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ കണക്കിലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ശുക്ത അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കച്ചിത്തുരുമ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. വിചാരണ കോടതി ജഡ്ജിയായിരുന്നു ദിലീപിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ്. വിചാരണ കോടതി ജഡ്ജി തനിക്ക് അനുകൂലമായി നിലപാടെടുക്കും എന്ന് ദിലീപിന് വിശ്വാസമുണ്ടായിരുന്നു. രാമൻപിള്ള വക്കീലിന്റെയും വിചാരണ കോടതി ജഡ്ജിയുടെയും ബലത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഇപ്പോൾ ദിലീപിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദിലീപ് ഇപ്പോൾ വളരെ പരിഭ്രാന്തിയിലാണ്. ദിലീപ് ക്യാമ്പ് ഇപ്പോൾ നിരാശയിലാണ്. ദിലീപിന്റെ വൈതാളികന്മാർ ഇപ്പോൾ ആകെ പരിഭ്രമത്തിലാണ്. ദിലീപിന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നവർ, ദിലീപിന് വേണ്ടി വാഴ്ത്തപ്പെട്ട ദിലീപായി ദിലീപിനെ ചിത്രീകരിക്കുന്നവർ, ഇവരൊക്കെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. എന്ത് സംഭവിച്ചാലും വിചാരണ കോടതി ജഡ്ജി മാറുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്, അതൊരു ഇരുട്ടടിയാണ്.